മാതൃപ്രാർത്ഥനയിൽ ആശ്രയം കണ്ടെത്തുന്ന പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 11:1-4 വാക്യങ്ങളാണ്. ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയുടെയും ശിഷ്യന്മാരുടെ പ്രാർത്ഥന അപേക്ഷയുടെ മധ്യേ മുളയ്ക്കുന്ന പരിശുദ്ധാത്മ സ്നേഹമാണ് കർത്തൃപ്രാർത്ഥന. ഇത് നമ്മുടെ പ്രാർത്ഥനയല്ല, കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്. കർത്തൃപ്രാർത്ഥന: എൻ്റെ ഉള്ളിലുള്ള ക്രിസ്തു സാന്നിധ്യം പരമപിതാവിങ്കിലേക്ക് കൈവരിക്കുന്നതാണ്. ക്രിസ്തുനാഥൻ പിതാവിനെ വിളിച്ച വിളിയിലേക്ക് കർത്താവ് നമ്മെ സ്വാതന്ത്ര്യത്തോട് ക്ഷണിക്കുന്നതാണ്. പുത്രനായ ദൈവം പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവിക വിളിയാണ് പ്രാർത്ഥനയുടെ ആരംഭം. നാം പ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് നാം പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ അത് അപൂർണമാണ്. കാരണം നമ്മുടെ അധരവും സ്വരവും പാപപങ്കിലമാണ്. ക്രിസ്തുവിലൂടെയാണ് നാം പിതാവിനെ വിളിക്കുന്നത്. പിതാവിൻ്റെ നാമം പൂജിതമാകുന്നത് പുത്രനിലൂടെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയിൽ കർത്താവ് കടന്നു വന്ന് നമ്മോട് ചേരുകയും നമ്മോടൊപ്പം യേശുനാഥൻ പിതാവിൻ്റെ നാമം പൂജിതമാക്കുകയും ആണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ രാജ്യത്തിനായി കടന്നു വന്ന ക്രിസ്തു ആ ദൈവരാജ്യത്തെ സ്വർഗത്തിലെ പോലെ നമ്മുടെ മധ്യത്തിലുമാക്കുവാൻ, നമ്മിൽ ആക്കുവാൻ നമ്മോടൊപ്പം ഈ പ്രാർത്ഥനയിൽ സന്നിഹിതനാണ്. അന്നെന്ന് വേണ്ടുന്ന ആഹാരം നമുക്കായി ആയിത്തീരുന്ന ക്രിസ്തു സ്വർഗത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥന വിളികളെയെല്ലാം കൊണ്ടെത്തിക്കുവാൻ ക്രിസ്തു നമ്മിൽ പ്രാർത്ഥിക്കുവാൻ ഇറങ്ങി വരുന്ന പ്രാർത്ഥന. പിതാവിൻ്റെയും പുത്രൻ്റെയും സാന്നിധ്യം പരിശുദ്ധാത്മാവിനാൽ പൂരിതമാകുന്നു. അതിനാൽ തന്നെ ത്രിത്വ സാന്നിധ്യത്തിൻ്റെ പൂർണതയുടെ പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന. ത്രിത്വൈക സാന്നിധ്യത്തോട് ക്രിസ്തു വഴിയായി പിതാവിന് നാം നൽകുന്ന ഏറ്റവും വലിയ ആരാധനയാണ് കർത്തൃപ്രാർത്ഥന. അതുകൊണ്ട് മാത്രമാണ് മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുവാനും അതുവഴി നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കപ്പെടുവാനും ഈ പ്രാർത്ഥനയിലൂടെ സാധിക്കുന്നത്. സുനിശ്ചിതമാണ് നാം പ്രലോഭനത്തിൽ വീണുപോകാതിരിക്കുവാൻ. ഭൂമിയിൽ ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ ആ പ്രാർത്ഥന കർത്തൃപ്രാർത്ഥന മാത്രമാണ്. കാരണം അത് ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യവും പരിരക്ഷയും സഹായവുമാണ്. പ്രിയരെ, കർത്തൃപ്രാർത്ഥനയുടെ ഹൃദയത്തിലേക്ക് നമുക്ക് കയറി സ്നേഹത്തിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു.
നേടുന്നു. Show me.